തന്നെ അവർ വിൽക്കുകയും ചെയ്യും. ഇത്രയും വില കിട്ടിയില്ലേ, 2000 കുറച്ച് കൊടുത്ത് നല്ലൊരു എമൗണ്ടിന് അവർക്ക് ലാഭം കിട്ടും. ഒരു 50 താഴെ പ്രൈസിൽ നിങ്ങൾക്ക് ബോക്സ് പീസിൽ വാറണ്ടി ബോക്സ് പീസിൽ ഐഫോൺ ഉണ്ട്. HDFC ബാങ്ക് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി കേട്ടാ, വളരെയധികം കറക്റ്റാണ്. HDFC ബാങ്കിന്റെ കാർഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത്. ഷോപ്പ് അംഗങ്ങളാണ്, ഷോപ്പ് നടത്തുന്നവരാണ് ഈ അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തും എന്നാണ് എന്റെ വിശ്വാസം. നമ്മളിൽ പലരുടെയും ഒരു ആഗ്രഹമാണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഒരു ഐഫോൺ കിട്ടുക എന്നത്. അതും ലേറ്റസ്റ്റ് മോഡലാണെങ്കിൽ, ഒരു ഐഫോൺ 13 ആണെങ്കിൽ ഇനിയും കളറായിരിക്കും. അപ്പോൾ ഒരു ഐഫോൺ 13 വളരെ നല്ല വിലയ്ക്ക്, വില കുറച്ച്, ഏറ്റവും ഒരു 50 രൂപയ്ക്ക് താഴോട്ട് വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനൊരുക്കി തരുന്ന അവസരമല്ല ഇത്, നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. ഞാൻ 100% നോക്കി, കറക്റ്റ് വർക്കിംഗ് ആണ്, കറക്റ്റ് നമ്മൾ, ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് നോക്കി, കറക്റ്റ് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, 100% വർക്കിംഗ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു അവസരം കൂടുതലായിട്ട് ക്യാച്ച് ചെയ്യുന്നത് ആരെന്ന് വെച്ചാൽ ഷോപ്പ് നടത്തുന്ന ആൾക്കാരാണ്. ഇവർ ഈ ഒരു അവസരത്തിലൂടെ ഒരു ഐഫോൺ, ഇത്രയും വില കൂടിയ ഒരു ഐഫോൺ, 70 രൂപ 75 രൂപ വില വരുന്ന ഒരു ഐഫോൺ നേടിക്കഴിഞ്ഞാൽ നല്ലൊരു ഓഫറിൽ തന്നെ അവർ വിൽക്കുകയും ചെയ്യും. ഇത്രയും വില കിട്ടിയില്ലേ, 2000 കുറച്ച് കൊടുത്ത് നല്ലൊരു എമൗണ്ടിന് അവർക്ക് ലാഭം കിട്ടും. ഒരു 50 താഴെ പ്രൈസിൽ നിങ്ങൾക്ക് ബോക്സ് പീസിൽ, വാറണ്ടി ബോക്സ് പീസിൽ ഐഫോൺ 13 സ്വന്തമാകാൻ പറ്റുന്ന ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ ഇതാ വീഡിയോ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മാക്സിമം വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക. നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം നമ്മുടെ ഫോണിൽ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ, നമ്മളെ ഗൂഗിളിലോട്ടൊന്ന് കയറണേ. ഗൂഗിളിൽ കേട്ട് ഞാൻ എൻ്റെ ഐഫോൺ 13 എടുത്ത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അതിലേതാണ്ട് ആമസോണിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഒരു ഷോപ്പിൽ കയറി നമ്മൾ ഐഫോൺ 13 വാങ്ങാൻ പോയി കഴിഞ്ഞാൽ 75 രൂപ അല്ലെങ്കിൽ 74 സംതിങ് കിട്ടുകയും, അതിൽ നമുക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് തരും. ഒരു 2000 രൂപ 3000 രൂപ 71 രൂപ മാക്സിമം 71 രൂപയ്ക്ക് നമുക്ക് ഈ ഐഫോൺ സ്വന്തമാക്കാം. ബോക്സ് നമുക്ക് ഇത്തിരി വിശ്വസിച്ച് വാങ്ങിക്കാം. ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് അത്രമാത്രം വിശ്വാസത്തിൽ വാറണ്ടി പേപ്പർ എല്ലാം ഒരു വാറണ്ടിയോടെ നമുക്ക് കിട്ടുമെന്നുള്ള വിശ്വാസം നമ്മൾ വാങ്ങിക്കും. എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ എന്താണ്, അതിലും ഏറ്റവും കുറഞ്ഞ ഒരു ഐഫോൺ കിട്ടിയാൽ അത് കൊള്ളാം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വഴി ഒന്നും കൂടെ നോക്കാം. അപ്പോൾ ആമസോണിൽ നമുക്ക് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ആമസോണിൽ ഒരു 5000 രൂപ തന്നെ കുറച്ച് നമുക്ക് ഒരു ഐഫോൺ 13 128 നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇതാ കണ്ടില്ലേ, ഞാൻ വീഡിയോ റെക്കോർഡ് സഹിതം കാണിച്ചിരുന്നുണ്ട്. പിന്നെ നമുക്ക് ഐഫോണിൻ്റെ ഒരു മാർക്കറ്റിംഗ് വില എത്രയുണ്ടെന്ന് നോക്കാം. കറക്റ്റ് ഒരു മാർക്കറ്റിംഗ് വില എന്ന് പറയുന്നത്, കറക്റ്റ് ഇതിൻ്റെ മാർക്കറ്റിംഗ് വില ഇതാണ്, 70 രൂപയാണ്, 69 900 രൂപയാണ് കറക്റ്റ് മാർക്കറ്റിംഗ് വില. അപ്പോൾ ആമസോണിൽ നമുക്ക് 55 രൂപ കറക്റ്റ് 4000 രൂപ നമുക്ക് ഇതിൽ നിന്ന് ലാഭിക്കാം. 4000 രൂപ നമുക്ക് കറക്റ്റായിട്ട് ലാഭിക്കാൻ പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ കയറി ഒന്ന് നോക്കാം. നമുക്ക് ലാഭം എവിടെയാണ് കിട്ടുന്നത് അവിടെയല്ലേ നമ്മൾ നോക്കുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്കാർട്ടിൽ കയറി നോക്കാം. ഫ്ലിപ്കാർട്ടിൽ ഇതുപോലെ ഐഫോൺ 13 അടിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇതാണ്ട് 128 ഇത് വന്നിട്ട് 69 കറക്റ്റ് റേറ്റ് തന്നെയാണ്, 69 900 അത് തന്നെയാണ് എൻ്റെയും വില വരുന്നത്. കണ്ടില്ലേ, പിന്നെ കുറച്ച് സംഭവങ്ങളിവിടെ ഉണ്ട്, സ്കോർ എന്നും കുറച്ച് സംഭവങ്ങളുണ്ട്, അതും നോക്കാം. ഇപ്പം ഇതാ 69 900 നിന്ന് 70 രൂപയുടെ സാധനമാണ് 69 900, അതിൽ നിന്ന് നമുക്ക് 12% ഡിസ്കൗണ്ട് ഉണ്ട്. 12% ഓഫർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്നൊരു 64 900 ആവും. അപ്പോൾ വീണ്ടും 1000 രൂപ നമുക്ക് കുറഞ്ഞ് കിട്ടി. നോട്ട് ദ പോയിൻറ്റ്, മറ്റതിൽ നിന്ന് ആമസോണിൽ 5000 ആണെങ്കിൽ 4000 കുറഞ്ഞ് കിട്ടിയെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇപ്പോൾ 1000 രൂപ എക്സ്ട്രാ 1000 രൂപ കുറഞ്ഞ് കിട്ടി. അങ്ങനെ 5000 രൂപ നമുക്ക് ഇതിൽ നിന്ന് കുറഞ്ഞ് കിട്ടി. അവിടെ കാണി 5000 രൂപ ഗൈസ് നമുക്ക് കുറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് എത്ര രൂപ കുറയും നോക്കാം. ഇനി ഇതിൽ തന്നെ നമുക്ക് ചെറിയൊരു ഓഫറോടെ കൊടുത്തിട്ടുണ്ട്, താഴെയിട്ട് ഒരു എക്സ്ചേഞ്ച് ഓഫർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതും മാക്സിമം ഉപകാരപ്പെടുത്തുക, നമുക്ക് വളരെയധികം യൂസ് ആവും. നമുക്ക് ആ എക്സ്ചേഞ്ച് ഓഫർ എന്താണെന്ന് നോക്കാം. ഇതാണ്ടില്ലേ,
16,000 രൂപയാണ് എക്സ്ചേഞ്ച് ഓഫർ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഫോൺ നമ്മളെ കയ്യിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാലെന്ന് വെച്ചാൽ ഒരു എന്ന് വെച്ചാൽ തീരെ ലോക്കലും അങ്ങനൊന്നും ഫോണൊന്നും എടുത്ത് വെച്ചാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫോണാണ്. ഒരു നമ്മൾ ഫ്രഷ് വാങ്ങിക്കുമ്പോഴത്തേക്കും ഒരു 16,000 രൂപ വരുന്ന ഒരു മിനിമം റേറ്റ് വരുന്ന ഒരു ഫോൺ തന്നെ ആയിരിക്കണമെന്നുള്ളത് നിർബന്ധമായിരിക്കും. അത് എടുത്ത് പറയുന്നുണ്ട് അവർ. അല്ലാതെ ഡിസ്പ്ലേ പൊട്ടി എല്ലാം ഒന്നും കാണാൻ പറ്റാത്ത അത്യാവശ്യം ഡിസ്പ്ലേ ചെറിയ ഗ്ലാസ് പൊട്ടിയതോ സൈഡ് സ്ക്രാച്ച് ആയതോ കുഴപ്പമില്ല. എന്നാലും ഒരു മിനിമം നല്ലൊരു ഫോൺ തന്നെ ഇതിനുവേണ്ടി എക്സ്ചേഞ്ച് വെക്കണം. എന്നാലും ഒരു 16,000 രൂപ നമ്മൾ സാംസങ്ങിൻ്റെ ഫോൺ വയ്ക്കാം, ഇപ്പോൾ ഓപ്പോ ഇങ്ങനെ ഫോണിലൊക്കെ വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഫോൺ വയ്ക്കുമ്പോഴത്തേക്കും അവർ നല്ലൊരു 16,000 രൂപ നമുക്ക് കുറച്ച് തരും. ഇപ്പോൾ നല്ലൊരു എമൗണ്ട് കുറഞ്ഞിരിക്കണം. അവർ 12,000 ഓഫറുണ്ട്, അതിൽ തന്നെ 4,000 രൂപ കുറഞ്ഞ് കിട്ടി. പിന്നെ നമുക്ക് അതാ 16,000 ഇപ്പോൾ തന്നെ 20,000 രൂപ വരെ കുറഞ്ഞ് കിട്ടിയിരിക്കുകയാണ് നമുക്ക്. പിന്നെ ഇതിൽ ഞാൻ കണ്ടത് ഞാൻ വെച്ച് നോക്കിയപ്പോഴത്തേക്കും അവർക്ക് വേറൊരാളുണ്ട് പറഞ്ഞതാണ് ഇതേപോലെ HDFC ബാങ്കിൻ്റെ അത് പ്രത്യേക ഒരു ഓഫറാണ് കേട്ടോ. നമ്മൾ ഇത്രയും ബാങ്കിൽ നിന്ന് കുറഞ്ഞ് കിട്ടിയാൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ എടുക്കുമ്പോഴത്തേക്കും HDFC ബാങ്കുമായിട്ട് കാർഡുള്ളവർ അതുവഴി സ്വൈപ്പ് ചെയ്ത് നമുക്ക് എടുക്കുകയാണെങ്കിൽ കാർഡ് ഉപയോഗിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് 5,000 രൂപ പ്രത്യേകം വേറൊരു ഓഫറുണ്ട്. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയേട്ടാ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഒരു ഓഫർ നമുക്ക് രഹസ്യമായി ഒളിച്ച് കിടപ്പുണ്ട്. ആ ഓഫറിനെ നമ്മൾ തോണ്ടിങ് എടുക്കണം. തോണ്ടി നമുക്ക് ലാഭപ്പെടുത്താം. മാക്സിമം എങ്ങനെ പോയാലും ഒരു 50,000 രൂപയ്ക്ക് താഴത്തെ നമുക്ക് പർച്ചേസ് ചെയ്യാമെന്നുള്ളൊരു ഓഫറാണ് ഈ ഫ്ലിപ്കാർട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ മാക്സിമം ആവശ്യമുള്ളവർ ഉപയോഗപ്പെടുത്തുക. എനിക്കിങ്ങനെ ഒരു അറിവ് എൻ്റെ സുഹൃത്ത് എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഞാൻ സെർച്ച് നോക്കിയപ്പോൾ കറക്റ്റാണ്, 100% കറക്റ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കണ്ടേ, അത് ശരിയാത്തിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. നമ്മൾ ചാടിക്കറിയൊന്ന് വാങ്ങിക്കാനൊന്നിരിക്കണ്ട, മാക്സിമം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഒന്ന് അന്വേഷിക്കുക. ഞാൻ അന്വേഷിച്ചു, കറക്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് അന്വേഷിക്കുക, അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കുക. ഇതേപോലെ എനിക്കും അറിവൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഒരാളെന്ന് പറഞ്ഞ് എനിക്ക് അറിവ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള മാക്സിമം ഓഫറുകൾ നിങ്ങളും സ്വീകരിക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റേതെങ്കിലും അതിഥിയോ ഏതെങ്കിലും ഫോൺ വരികയാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലെത്തും. മറ്റേ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.